കണ്ണൂരിൽ നിന്ന് സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. മഴ സാഹചര്യം എങ്ങനെയുണ്ട് ഇപ്പോൾ? ലക്ഷ്മി, ഇവിടെ പ്രധാനമായി പറയേണ്ടത് ഇപ്പോൾ റോഡുകളെല്ലാം ഇടിഞ്ഞു താഴുന്ന ഒരു സ്ഥിതിയാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച്. കണ്ണൂരിൻ്റെ ഹൃദയഭാഗമായ താളിക്കാവിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ റോഡുകൾ പാടെ ഇടിഞ്ഞു താഴുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ, അമൃത പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് വേണ്ടി ഒരു കുഴിയെടുത്തിരുന്നു. പിന്നീട് അതിൻ്റെ പൈപ്പെല്ലാം തന്നെ അടിയിൽ റീസെറ്റ് ചെയ്ത് അതിൽ കൃത്യമായ ഫില്ലിംഗ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അശാസ്ത്രീയമായാണ് ഇവർ പണിയെടുത്തിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ പണിയെടുത്തില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മഴ കൂടി ശക്തിപ്പെട്ടതോടെ ഈ റോഡുകളെല്ലാം ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യമുള്ളത്. കണ്ണൂരിൻ്റെ ഹൃദയഭാഗമായ താളിക്കാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ നേരത്തെ ഒരു ലോറി പൂർണ്ണമായും താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ക്രെയിൻ എത്തിയാണ് അത്തരത്തിൽ ലോറിയെ പുറത്തെടുത്ത് കൊണ്ടുപോയത്. ഈ ഇതേപോലെ, അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കുഴി നമുക്ക് കാണാം. ഈ റോഡുകളിൽ എല്ലാം തന്നെ ഇത്തരത്തിൽ കുഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോടികൾ ചെലവഴിച്ചുകൊണ്ട് തീർത്ത പദ്ധതിയാണ്. ആ പദ്ധതി കൃത്യമായ രീതിയിൽ കോർപ്പറേഷൻ നടപ്പാക്കിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. കാരണം മഴ കൂടി വന്നതോടെ ഈ റോഡുകളെല്ലാം ഇടിഞ്ഞു താഴ്ന്ന് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയാണ് കണ്ണൂരിനെ സംബന്ധിച്ചുള്ളത്. കണ്ണൂരിൻ്റെ പല പ്രദേശങ്ങളും ഇതേ സ്ഥിതി ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞത് ഈ പണി നടക്കുന്ന, അതായത് കോർപ്പറേഷൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാനുമായി ബന്ധപ്പെട്ട പണി നടക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മേൽനോട്ടം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കൃത്യമായ രീതിയിലല്ല ഈ പണികളെല്ലാം പുരോഗമിച്ചിരുന്നത്. അത്തരത്തിൽ കൃത്യമായ ഒരു ഒരു സംവിധാനവും ഉൾപ്പെടുത്തിയല്ല ഈ റോഡ് പിന്നീട് പണിതത്, പുതുക്കി പണിതത് എന്നുള്ളതാണ് പ്രധാനമായി പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ പറയുന്നത്. അതിന് ഇപ്പോൾ ഒരു മഴ കൂടി വന്നതോടെ അത്തരത്തിൽ അത് പൂർണ്ണമായും തെളിയുന്ന ഒരു സാഹചര്യമായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ 2 മാസമായിട്ടേ ഉള്ളൂ ഈ ഒരു റോഡ് പുതുക്കി പണിതിട്ട്. അതിന് മുൻപ് 6 മാസക്കാലത്തോളം ഇവിടെ പൊടി ആയിരുന്നു ഫുള്ള്. അതായത് പൊടി, ഈ റോഡ് പൊളിച്ചിട്ട കാരണം നിറയെ പൊടിയായിരുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കോർപ്പറേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ ജനങ്ങൾ നടത്തിയതാണ്, പ്രദേശവാസികൾ നടത്തിയതാണ്. ആ സമയത്ത് കോർപ്പറേഷൻ ഇവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് അത്തരത്തിൽ പെട്ടെന്ന് തന്നെ പണി നീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഈ പ്രദേശവാസികളെല്ലാം തന്നെ നമ്മളോട് പറഞ്ഞതും അതുതന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മഴ കൂടി ശക്തിപ്പെട്ടതോടെ, നമുക്കറിയാം ഇന്നലെ കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് ആയിരുന്നു. ആ സാഹചര്യത്തിൽ ശക്തമായ മഴ തന്നെയായിരുന്നു രാവിലെ മുതൽ പെയ്തിരുന്നത്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ജില്ല ടൗൺ ഏരിയയിലെല്ലാം തന്നെ ശക്തമായ മഴയായിരുന്നു ഇന്നലെ പെയ്തത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അത്തരത്തിൽ വണ്ടികളെല്ലാം തന്നെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ കണ്ണൂർ താളിക്കാവിൽ ഇന്നലെ ഒരു ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ഗുഡ്സ് ഓട്ടോ ഇതുപോലെ തന്നെ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ പ്രദേശവാസികളൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് തന്നെ കൃത്യമായി ചോദിച്ചറിയാം ഇതെന്തായാലും ചേട്ടാ ഈ ശരിക്കും ഇങ്ങനെ സംഭവിക്കാൻ കാരണം. സംഭവം ഇതിനകത്ത് കോരിയ മണ്ണൊന്നും ഇടിയില്ല, എല്ലാം കൊണ്ടേ. നിങ്ങൾ ഇത് അധികൃതർ അറിയിച്ചൊന്നും ചെയ്തില്ല? ആരോട് അറിയിച്ചിട്ട്? അവര് 2 ജീവിലോട് കേൾക്കുക, അവരോട്ട വിടുക, അത്രേ ഉള്ളൂ. പണിയെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പണിയെടുത്ത മണ്ണ് കൊണ്ടേ കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെയാ നേണ്ട? ഇപ്പൊ ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട ഒരു നിലയിലാണ്. എന്താണ് ഇന്ന് മൊത്തം ഈ ഭാഗം കൊള? ഇത് ഇവിടെ താഴ്ന്നത് അല്ലേ? ഇതിനു മുമ്പ് അപ്പുറം പൊണ്ടിട്ട് വന്ന് അത് രാവിലെ വന്നിട്ട് പൊന്തിച്ചു കൊണ്ടേ. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ അടുത്ത് പരാതി ആരടുത്ത് പറയാനാ? എല്ലാം കണക്കന്നെ പറഞ്ഞിട്ട്. ഈ പ്രദേശവാസികൾ പറയുന്നത് പോലെ അധികൃതരുടെ അടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അധികൃതരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടെന്നുള്ളതല്ല, ആരോട് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു അവസ്ഥയിലാണ് നാട്ടുകാർ. അതെ അതെ, കൃത്യമായി അത് തന്നെ വേണം പറയാൻ. കാരണം ഇത് സർക്കാരിനോടും അതുപോലെ തന്നെ കോർപ്പറേഷനോടും എല്ലാം തന്നെയുള്ള ജനങ്ങളുടെ വിമർശനമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം പലതവണ കഴിഞ്ഞ 6 മാസമായി ഇവിടെ പൊടിയുടെ ശല്യമായിരുന്നു. റോഡാകെ പൊളിച്ചിട്ട സമയത്ത് പൊടിയുടെ ശല്യമായിരുന്നു. ആ സമയത്തും ഈ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഈ റോഡ് പണി ദ്രുതഗതിയിൽ നടത്തിയത്. എന്നാൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഈ റോഡ് പണിയെ സംബന്ധിച്ചുണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. അതിന് ഉദാഹരണമാണ് ഇന്ന്
ഇന്നലെ ഈ മഴ പെയ്തതോടെ ഈ റോഡുകളെല്ലാം ഇടിഞ്ഞു താഴുന്ന ഒരു സ്ഥിതിയുള്ളത് എന്ന് വേണം നമുക്ക് പറയാൻ. ശക്തമായ പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂർ കോർപ്പറേഷൻ വാർത്തകളിലെല്ലാം തന്നെ ഇടം പിടിച്ചു നിൽക്കുകയാണ്. അതായത് നമുക്കറിയാം കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. ഈ കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ് ഈ പണികളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് നേതൃത്വം ഇത്തരത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചത്, ഈ റോഡ് നിർമ്മിച്ചത്. അത് എന്നാൽ ഇവർക്ക് തന്നെ ജനങ്ങൾക്ക് തന്നെ വിനയായി എന്നുള്ളതാണ്. കാരണം രണ്ടാമത്തെ ലോറിയാണ് ഈ റോഡിൽ ഈ കുഴിഞ്ഞു പോകുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നിരന്തരം വാഹന അപകടങ്ങൾ തന്നെ ഈ റോഡിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഒരു ബൈക്ക് യാത്രികൻ ഇതേപോലെ താളിക്കാവ് ഇത്തരത്തിൽ റോഡ് കുഴിഞ്ഞു പോയി വീണു എന്നുള്ളതും നമ്മുടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നിരുന്നാലും പ്രധാനമായി പറയേണ്ടത് ഇത്തരത്തിൽ റോഡ് ഈ കണ്ണൂർ നഗരത്തിൻ്റെ തന്നെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിൽ റോഡുകൾ കുഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ലക്ഷ്മി.